മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ബ്രഹ്മയുഗം തിയേറ്ററിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സിനിമയിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ പരീക്ഷണം തന്നെയാണ് ഈ ചിത്രം. ബ്രഹ്മയുഗം താൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടി. തന്നെ ബ്രഹ്മയുഗത്തിലേക്ക് ആദ്യം ആകർഷിച്ചത് ആ കഥാപാത്രത്തെയായിരുന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. സിനിമയിൽ നിന്നും എന്താണ് അനുഭവവേദ്യമാവുക എന്ന് നേരത്തെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ്. പിന്നെ കാലഘട്ടം, കഥ, പിന്നെ നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ തീരുമാനിച്ചു. പിന്നെ കഥയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. എല്ലാവരും കണ്ടു ശീലിച്ച് പഴകിയ കഥ പറയുന്നതും ഒരു പരീക്ഷണമാണ്. സിനിമ തന്നെ പരീക്ഷണമാകുമ്പോൾ പരീക്ഷണ ചിത്രം എന്ന് പറയുന്നതിൽ കാര്യമില്ല. വ്യത്യസ്തത അന്വേഷിക്കാറുണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ സമ്മതം മൂളുന്നു. പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ വ്യത്യാസങ്ങളൊന്നും മനസ്സിലാകില്ലല്ലോ. സിനിമ കാണുമ്പോഴാണ് അത് മനസ്സിലാകുക. നമ്മൾ കുറേ സീനുകൾ അഭിനയിക്കുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തത മനസ്സിലാകില്ല. പിന്നെ ഈ സിനിമയുടെ പ്രസക്തിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. സിനിമ ഇല്ലാതിരുന്ന കാലത്താണ് സിനിമ എടുക്കുന്നത്. അതുമാത്രമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറ ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്തതുമാണ്. അതൊന്ന് അവർ കണ്ടറിയണം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയ സിനിമയാണ്. പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കുന്ന രീതിയൊക്കെയുണ്ട്. അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. മാത്രവുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ ബോളിവുഡിലൊക്കെ ഈ രീതിയുണ്ട്. പിന്നെ നമുക്കും വേണ്ട ഒരെണ്ണം എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്.